നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രിജ്ഭൂഷനെ കുറിച്ചാണ്. ബ്രിജ്ഭൂഷൻ ഒരു ചെറിയ മീനല്ല, വൻ സ്രാവാണ്. പുള്ളിക്കാരൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഡോൺ ഓഫ് ഓൾ ഡോൺസ് എന്നാണ്. ഇയാളുടെ പേരിലുള്ള കേസുകളും ചെറുതല്ല. ബാബറി മസ്ജിദ് തകർക്കൽ, ദാവൂദ് ഇബ്രാഹിമിനെ സഹായിക്കൽ, കൊലപാതക കുറ്റസമ്മതം, വെടിവയ്പ്, ഏറ്റവും ഒടുവിലായി ഗുസ്തി താരങ്ങളുടെ ലൈംഗിക പരാതി. അങ്ങനെ അത് നീണ്ടു പോകുകയാണ്. ബ്രിജ്ഭൂഷണൊപ്പം അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവൃത്തികളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല. 2022 ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബ്രിജ്ഭൂഷൺ തന്നെ പറഞ്ഞതാണ് ഇക്കാര്യം. അതുവരെ ഇക്കാര്യം മറ്റാരും അറിഞ്ഞിരുന്നില്ല. രവീന്ദർ സിംഗ് എന്നയാൾ ബ്രിജ്ഭൂഷന്റെ അടുത്ത സുഹൃത്തായിരുന്നു. കോൺട്രാക്ടർമാരായ ഇരുവരും ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരു ദിവസം ഇരുവരും ഒരുമിച്ച് പഞ്ചായത്ത് യോഗത്തിന് പോകുമ്പോൾ ഒരാൾ വായുവിലെ കുതിർത്ത ബുള്ളറ്റ് രവീന്ദർ സിംഗിൻ്റെ ദേഹത്ത് വീണു. ഇതിൽ കുപിതനായ ബ്രിജ്ഭൂഷൺ തോക്ക് പിടിച്ചു വാങ്ങി അയാളുടെ നേർക്ക് തന്നെ വെടിയുതിർത്തു. അയാൾ തൽക്ഷണം മരിച്ചു. ഓൺലൈൻ പോർട്ടലായ ലല്ലൻ ടോപ്പിന് നൽകിയ അഭിമുഖത്തിൽ ബ്രിജ്ഭൂഷൺ തന്നെയാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് പുറം ലോകത്തോട് പറയുന്നത്. അവിടെയും രാഷ്ട്രീയ പിൻബലത്താൽ അയാൾ സുരക്ഷിതനായിരുന്നു. ഒരു സിനിമാ കഥയെ വെല്ലുന്നതാണ് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ കുപ്രസിദ്ധമായ ചരിത്രം. ഗുണ്ടോം കാ ഗുണ്ട, ബാഹുബലി, മാഫിയ കിങ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു BJP MP അയാൾ. ക്ഷേത്രക്കുളങ്ങളിൽ നേർച്ചയിടുന്ന നാണയങ്ങൾ, ഇത് മുങ്ങിയെടുക്കുന്ന ജോലിയായിരുന്നു പണ്ട് ബ്രിജ്ഭൂഷൺ ചെയ്തിരുന്നത്. പിന്നീട് ബൈക്ക് മോഷണവും മദ്യവ്യാപാരവും ഇയാൾ തൊഴിലാക്കി മാറ്റി. സ്വയം ശക്തിശാലി എന്ന് വിളിക്കുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന ഗുസ്തിക്കാരൻ 1991-1999 വർഷങ്ങളിൽ ഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. എന്നാൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അയാളെ ബൽറാംപൂരിലേക്ക് മാറ്റി. പകരം ഗോണ്ടയിൽ ഘൻശ്യാം ശുക്ലയ്ക്ക് സീറ്റ് നൽകുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം ഘൻശ്യാം ശുക്ല കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ബ്രിജ്ഭൂഷൺ ബൽറാംപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് വീണ്ടും MP ആയി. ശുക്ലയുടെ മരണം കൊലപാതകമാണെന്ന ചർച്ച ഉയർന്നു വന്നെങ്കിലും അതൊന്നും ബ്രിജ്ഭൂഷനെ ബാധിച്ചതേയില്ല. കേസുകളൊന്നും ബ്രിജ്ഭൂഷന് ഒരു കാലത്തും പുത്തരിയല്ലായിരുന്നു. കൊലപാതകം, കൊലപാതക ശ്രമം, പീഡന ശ്രമം, ബൈക്ക് മോഷണം, മദ്യക്കടത്ത്, വെടിവയ്പ്പ് എന്നിങ്ങനെ 38 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബ്രിജ്ഭൂഷൺ എന്ന കിങ്. ബാബറി മസ്ജിദ് തകർക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാ ഭാരതി, കല്യാൺ സിംഗ് തുടങ്ങിയവർക്കൊപ്പം പ്രതിപ്പട്ടികയിൽ പ്രധാന പ്രതികളിലൊരാളായിരുന്നു ബ്രിജ്ഭൂഷണും. CBI അറസ്റ്റ് ചെയ്ത ഇയാൾക്ക് സുപ്രീംകോടതി പിന്നീട് ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു. 1990 ഗുണ്ടാ തലവൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടാളികൾക്ക് അഭയം നൽകിയതിനും ബ്രിജ്ഭൂഷൺ അറസ്റ്റിലായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം അയാൾ തീഹാർ ജയിലിൽ അടക്കപ്പെട്ടു. എന്നാൽ തെളിവുകളില്ലെന്ന കാരണത്താൽ കോടതി പിന്നീട് ഇയാളെ കുറ്റവിമുക്തനാക്കി. സുഹൃത്തും സമാജ്വാദി പാർട്ടി നേതാവും മന്ത്രിയുമായിരുന്ന വിനോദ് കെ സിംഗ് എന്ന പണ്ഡിറ്റ് സിംഗിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ 1993 ബ്രിജ്ഭൂഷണെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പണ്ട് ബൈക്ക് മോഷണവും മദ്യവില്പനയും നടത്തിയതെല്ലാം ഇവർ ഒരുമിച്ചായിരുന്നു. പിന്നീട് വലിയ കോൺട്രാക്ടർമാരായി മാറിയപ്പോൾ ഇവർ തമ്മിൽ പണത്തെ ചൊല്ലി നിരന്തരം തർക്കമുണ്ടായി. ഈ തർക്കമാണ് വെടിവയ്പ്പിലേക്ക് നയിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. 20 ബുള്ളറ്റുകളാണ് തൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്തതെന്ന് പണ്ഡിറ്റ് സിംഗ് പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 14 അയാൾ ആശുപത്രിയിൽ കഴിഞ്ഞത്. വധശ്രമം, അനധികൃതമായി ആയുധം സൂക്ഷിക്കൽ, കുറ്റകൃത്യം നടത്താനായി സംഘം ചേരൽ എന്നീ വകുപ്പുകൾ ചുമത്തി ബ്രിജ്ഭൂഷണെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ഈ കേസിലും തെളിവില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഡിസംബറിൽ ഗോണ്ട പ്രാദേശിക കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. 2011 10 വർഷത്തിലധികമായി ദേശീയ ഗുസ്തി ഫെഡറേഷൻ അടക്കി ഭരിക്കുന്ന ബ്രിജ്ഭൂഷണ് ഗുസ്തി ഒരു ലഹരി തന്നെയായിരുന്നു. എവിടെ ഗുസ്തി മത്സരം നടക്കുന്നുണ്ടെങ്കിലും അവിടെ അയാളെത്തും. ആഡംബര കാറുകളും 30 പരിവാരങ്ങളുമായി എത്തുന്ന ബ്രിജ്ഭൂഷണ് പിന്നെ
അവിടുത്തെ താരമായിരിക്കും അയാൾ. അയാൾ വരാനായി മത്സരങ്ങൾ എത്ര നേരം വേണമെങ്കിലും നീട്ടിവെക്കും. അയാൾ പറയുന്നതാണ് പിന്നെ അവിടെ നിയമം. അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പരിപാടി തുടങ്ങും, നിർത്തിവെപ്പിക്കും, പിന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മത്സരം തുടരും. മത്സരാർത്ഥികളെയും സംഘാടകരെയും എന്തിനേറെ കാണികളെ വരെ തല്ലിയ ചരിത്രമുണ്ട് ബ്രിജ്ഭൂഷന്. ആരും ചോദിക്കില്ല, ആർക്കും പരാതിയില്ല. ഇതാണ് കുറേ കാലങ്ങളായി ഇന്ത്യയിലെ പ്രധാന ഗുസ്തി മത്സരങ്ങളിലടക്കം കണ്ടുവരുന്നത്. സ്വന്തം കയ്യിലെ കാശ് മുടക്കി പരിപാടി സംഘടിപ്പിക്കുന്ന ആൾ കൂടിയാണ് ബ്രിജ്ഭൂഷൺ. ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റിൽ നേരിട്ട് അയാൾക്ക് പങ്കെടുക്കാനായില്ലെങ്കിൽ വേദിയിൽ എല്ലായിടത്തും ക്യാമറ സ്ഥാപിച്ച് വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് വഴി മത്സരം നിയന്ത്രിക്കുന്നതും ബ്രിജ്ഭൂഷൻ്റെ ഒരു രീതിയാണ്. റഫറിമാർ ഉണ്ടെങ്കിലും കളി നിയന്ത്രിക്കുന്നത് ബ്രിജ്ഭൂഷനായിരിക്കും. മത്സരത്തിലെ അവസാന വാക്കും എപ്പോഴും അയാളുടേതായിരിക്കും. 2021 റാഞ്ചിയിൽ വെച്ച് ഒരു ഗുസ്തി താരത്തിൻ്റെ മുഖത്ത് എല്ലാവരും നോക്കി നിൽക്കെ ബ്രിജ്ഭൂഷൺ സിംഗ് അടിച്ചു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം ഏറെ വിവാദമായി. മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമായെങ്കിലും അതിനെയെല്ലാം പുച്ഛത്തോടെ തള്ളി. ഞാൻ ചെറുതായി ഒന്ന് തൊട്ടേയുള്ളൂ, ശക്തിയായി അടിച്ചിട്ടില്ല. അങ്ങനെ അടിച്ചിരുന്നേൽ അവരിപ്പോൾ ദൂരെ പോയി വീണേനെ എന്നായിരുന്നു അന്ന് ബ്രിജ്ഭൂഷൺ അഹങ്കാരത്തോടെ നൽകിയ മറുപടി. 2004 മകൻ ശക്തി സിംഗ് ബ്രിജ്ഭൂഷൻ്റെ തോക്കുപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിച്ചു. നിങ്ങളൊരിക്കലും നല്ലൊരു അച്ഛനല്ല, ഒരിക്കൽ പോലും നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. സ്വന്തം കാര്യമാണ് നിങ്ങൾക്കെന്നും പ്രധാനം. എൻ്റെ താഴെ ഒരാൾ കൂടി വളർന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴി അടഞ്ഞിരിക്കുന്നു. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത്. ബ്രിജ്ഭൂഷൻ്റെ മകൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികൾ ഇങ്ങനെയായിരുന്നു. ഈ സംഭവം ഏറെ ചർച്ചയായെങ്കിലും ഇതൊന്നും ബ്രിജ്ഭൂഷണിൻ്റെ ഗുസ്തിയെയോ രാഷ്ട്രീയ ജീവിതത്തെയോ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. 2023 ജനുവരിയിലാണ് ബ്രിജ്ഭൂഷണെതിരെ ലൈംഗികാരോപണമുയർത്തി വനിതാ താരങ്ങൾ രംഗത്ത് വന്നത്. ഗുസ്തി ഫെഡറേഷൻ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ബ്രിജ്ഭൂഷണും പരിശീലകരും വനിതാ താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുമായിരുന്നു പരാതികൾ. 7 വനിതാ താരങ്ങളും പ്രായപൂർത്തിയാകാത്ത മറ്റൊരു താരവുമാണ് പരാതി നൽകിയത്. സാക്ഷി മാലിക്, സംഗീത ഫോഗട്ട്, ജിതേന്ദർ കിൻഹ തുടങ്ങി 30 ഗുസ്തി താരങ്ങളെന്ന് ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ചു. വർഷങ്ങളായി ഇയാൾ പീഡനം തുടരുന്നുണ്ടെന്നും ഇങ്ങനെ ഒരാൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും താരങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് 20 കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് താക്കൂറുമായി നടത്തിയ ചർച്ചയിൽ ബ്രിജ്ഭൂഷനെ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ താരങ്ങൾ സമരം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ വാക്ക് പാലിക്കാൻ കേന്ദ്രം തയ്യാറാവാത്തതിനെ തുടർന്നാണ് താരങ്ങൾ വീണ്ടും ജന്തർ മന്ദിറിൽ സമരം തുടങ്ങിയത്. വൻ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് ബ്രിജ്ഭൂഷണെതിരെ ദില്ലി പോലീസ് കേസെടുത്തത്. തീവ്ര ഹിന്ദുത്വ പ്രവർത്തകൻ അയോധ്യയിലെ സംഘപരിവാർ ഇടപെടലുകളിൽ ജയിൽവാസം അനുഭവിച്ചയാൾ ഉത്തർപ്രദേശിലെ കുറഞ്ഞത് 6 സ്വന്തമായി മാഫിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തയാൾ, ഇങ്ങനെയുള്ള ഒരാളെ പിണക്കാൻ BJP കഴിയുമായിരുന്നില്ല. ഇതാണ് സത്യം. ഇത് മാത്രമാണ് സത്യം. ഇതുവരെയുള്ള ബ്രിജ്ഭൂഷൻ്റെ ചരിത്രം നോക്കിയാൽ പോലീസ് ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രം അയാൾ നിസ്സാരമായി തന്നെയാവും കാണുക, ഇത് ഉറപ്പാണ്. പണക്കൊഴുപ്പും സ്വാധീനവും ഭരിക്കുന്ന പാർട്ടിയുടെ തണലും അയാൾക്കേകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠവും പോലീസും ഇതെല്ലാം ചേർന്നൊരുക്കുന്ന നിയമത്തിൻ്റെ ഊരാക്കുടുക്കിലേക്ക് ബ്രിജ്ഭൂഷൺ എത്തിച്ചേരുമോ, അത് തീരുമാനിക്കേണ്ടത് ഇനിയുള്ള നിയമ പോരാട്ടങ്ങളാണ്. സത്യം സൂര്യനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, മണി പവറും മസിൽ പവറും പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളത് നിയമത്തിൻ്റെ മാത്രം മുന്നിലാണ്. ബ്രിജ്ഭൂഷൺ എന്ന വൻമരവും നിയമത്തിന് മുന്നിൽ വീഴുമെന്ന് പ്രതീക്ഷിക്കാം. തങ്ങൾ രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഗംഗാനദിയിൽ ഒഴുക്കാൻ വരെ തയ്യാറായ ഗുസ്തി താരങ്ങൾക്ക് നീതി ലഭിക്കണം. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. തൽക്കാലം ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു.